നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങ് കാനഡയിൽ ചില സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങ് ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് അത് കണ്ട് നമ്മുടെ പ്രധാനമന്ത്രി മോദി ഒരുപക്ഷെ ഉള്ളിൽ ഊറിച്ചിരിക്കുന്നുണ്ടാവാം. അതിനെന്താ കാരണമെന്നല്ലേ? ഇവിടെ വലിയ വിവാദമായ കാർഷിക നിയമങ്ങൾ നടപ്പാക്കാൻ ഒരുങ്ങിയപ്പോൾ അതിനെതിരെ ഒരു കൂട്ടം കർഷകരും കർഷകരെന്ന നാട്യത്തിൽ ഈ രാജ്യത്തിന് ദ്രോഹം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരെ കൂടി വലിയ പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നല്ലോ, അരങ്ങേറിയിരുന്നല്ലോ. അതിന് കൈമൈ മറന്ന് സഹായിച്ച ഒരു രാഷ്ട്ര തലവനാണ് കാനഡ ഭരിക്കുന്നത്. ജസ്റ്റിൻ ട്രൂഡോ എന്നാണ് ആ പ്രധാനമന്ത്രിയുടെ പേര്. ആ മനുഷ്യൻ ഇന്ന് ജീവൻ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സേന അംഗരക്ഷകർ ഒളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സ്വന്തം വസതിയിൽ പോലും അദ്ദേഹത്തിന് രക്ഷയില്ലാതായിരിക്കുന്നു. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കുക. അവിടുത്തെ വാക്സിൻ നയമാണ് ഈ പ്രകോപനത്തിന് കാരണമത്രേ. എല്ലാവരും വാക്സിൻ എടുക്കണം എന്നാണ് അവിടുത്തെ നയം. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആരാണ് വാക്സിനെതിരെ നിൽക്കുന്നത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം. അത്തരക്കാരായിരിക്കണം അവിടെ ജസ്റ്റിൻ ട്രൂഡോയ്ക്കെതിരെയും ഈ സമരവും പ്രതിഷേധവുമായിട്ട് വന്നിരിക്കുന്നത്. നാല് ട്രക്കുകളും മൂന്നോ നാലോ അല്ലെങ്കിൽ ട്രാക്ടറുകളൊക്കെ കാണിച്ചിട്ട് ദാ മോദിക്ക് എതിരെ പ്രക്ഷോഭം നടക്കാൻ പോകുന്നു എന്നൊക്കെ വലിയ വായിൽ പറഞ്ഞവരാണ് നമ്മുടെ മാധ്യമങ്ങൾ. അവിടെ ദാ ഒരു ട്രക്കിൽ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കൂ. അത് ആ വാക്ക് ഞാൻ പറയുന്നില്ല, എന്തായാലും ട്രൂഡോയ്ക്കെതിരെയാണ്. ഒരു ഭരണാധികാരിയുടെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിയേ. അദ്ദേഹം ഔദ്യോഗിക വസതി വിട്ട് ഏതോ രഹസ്യ സംഘത്തിലേക്ക് പോകാൻ പോകുന്നു. ദേശീയ മാധ്യമങ്ങളും അതേപോലെ തന്നെ ലോക മാധ്യമങ്ങളും ഒക്കെ ഇത് വലിയ രീതിയിൽ വാർത്തയാക്കുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ മാമാ മാധ്യമങ്ങളുടെ കാര്യം അറിയില്ല. അവർ ചിലപ്പോൾ പറഞ്ഞേക്കാം, ചിലപ്പോൾ ഒളിപ്പിച്ചേക്കാം. കാരണം അതാണല്ലോ പതിവ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിൽ 27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ അവിടുത്തെ ജിഹാദികൾ കൊന്നു. കാരണം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു എന്നതായിരുന്നു. രണ്ട് കൂട്ടരും ഇട്ടിരുന്നു, പക്ഷേ കൊല്ലപ്പെട്ടത് ഒരു കൂട്ടർ മാത്രമാണ്. അതിനുശേഷം അത് ചർച്ച ചെയ്ത് രമ്യമായിട്ട് പരിഹരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കൂട്ടരും പോയി ചർച്ച ചെയ്തു. അപ്പോഴും ഒരു കൂട്ടർക്ക് പൊതിരെ തല്ലുകിട്ടി. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമായിട്ടും ഇതാണ് അവസ്ഥ. പക്ഷേ ഇവിടെയുള്ള ഒരൊറ്റ മാധ്യമങ്ങളും നിങ്ങളോട് ആ വാർത്ത പറയാൻ പോണില്ല. പറയുമായിരുന്നു ഏതെങ്കിലും സമാധാന മതസ്ഥനായിരുന്നു കൊല്ലപ്പെട്ടതെങ്കിൽ മാത്രം. അവിടെ രാഹുൽ ഗാന്ധിയും പോകുമായിരുന്നു, പ്രിയങ്ക ഗാന്ധിയും പോകുമായിരുന്നു. പക്ഷേ കൊല്ലപ്പെട്ടത് ഒരു ഹിന്ദു നാമധാരിയായി പോയില്ലേ? അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ ആ വാർത്ത നിങ്ങളോട് പറയുന്നത്? ഇക്കാലത്ത് സോഷ്യൽ മീഡിയയും മറ്റുമൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും ഇതേപോലുള്ള കാര്യങ്ങൾ നിങ്ങളറിയാൻ യാതൊരു മാർഗവുമില്ലായിരുന്നു. 2010 മുമ്പ് അത് തന്നെയാണ് നടന്നിരുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേരോട്ടമുണ്ടായിരുന്നത്. അതൊരു ഭൂതകാലമാണ്. 2010 ശേഷം അതില്ലാതായി. ഏക സ്ഥലത്ത് മാത്രം അവശേഷിച്ചു. എത്ര കാലം ഇവിടെ ഉണ്ടാവും എന്നറിയില്ല. ഇവിടെയുള്ള മനുഷ്യർക്ക് വെളിവ് വീഴുന്ന കാലം വരെ മാത്രം എന്നേ തൽക്കാലം പറയുന്നുള്ളൂ. ബംഗാളിലും ത്രിപുരയിലും ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത തരത്തിൽ കമ്മ്യൂണിസം പോയി കഴിഞ്ഞിരിക്കുന്നു. ഏകസ്ഥലം ഇവിടെ മാത്രമാണ്. പിണറായിയുടെ ഈ പോക്കാണെങ്കിൽ വലിയ താമസമില്ല. കാരണം അവരുടെ കൂട്ടത്തിൽ തന്നെ മുറിമുറുപ്പുകൾ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. സാധാരണക്കാരൻ്റെ പാർട്ടി എന്ന് പറഞ്ഞ് നടന്നിരുന്നവർ തന്നെ ഇപ്പോൾ ആഡംബരങ്ങളിൽ അഭിരമിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പാർട്ടിയുടെ മുഖ്യമന്ത്രി തന്നെ വേഷങ്ങളിൽ, സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ, കഴിക്കുന്ന ഭക്ഷണത്തിൽ എല്ലാം. എന്താണ് തെറ്റെന്ന് ചോദിച്ചാൽ ഒരു തെറ്റുമില്ല. പക്ഷേ അവർ എല്ലാ കാലത്തും അതിനെതിരെ പറഞ്ഞുകൊണ്ടിരുന്നവരാണ്. ഒരു മൗണ്ട് ബ്ലാങ്ക് പേനയും അതേപോലെ തന്നെ ആപ്പിൾ ഐ വാച്ചും ധരിച്ചു എന്ന കാരണത്താൽ ബംഗാളിലെ ഒരു MBA 3 മാസം സസ്പെൻഡ് ചെയ്തവരാണ് CPM. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ആ സ്ഥാനത്ത് നമ്മൾ ഇന്ന് ദുബായിൽ പിണറായി വിജയനെ കാണുന്നത് ഏത് കോളത്തിലാണ്, ഏത് രൂപത്തിലാണ്? അദ്ദേഹം പോകുന്നത് S-Class ബെൻസിലാണ്. കുഴപ്പമില്ലായിരുന്നു അത് സർക്കാരിൻ്റെ ബെൻസ് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ദുബായ് സർക്കാർ കൊടുത്ത ബെൻസ് ആയിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അതൊരു സ്വകാര്യ വ്യക്തി കൊടുത്ത ബെൻസാവുമ്പോൾ അതിൽ കുഴപ്പമാണ്, പ്രത്യേകിച്ചും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. ഇതൊക്കെയാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത് എന്ന് ഓർമ്മ വേണം. ഇനി കോവിഡിൻ്റെ കാര്യം പറയാതിരിക്കുകയാണ് ഭേദം. 53,000 മുകളിൽ കഴിഞ്ഞിരിക്കുന്നു മരണം കേരളത്തിൽ. ഇന്ന്
51,570 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് കേരളത്തിൽ മാത്രം. ഇന്ത്യയിൽ മുഴുവൻ പേർക്കും ഉള്ളത് കോവിഡിൻ്റെ എണ്ണം വെച്ച് നോക്കുമ്പോൾ അഞ്ചിലൊന്നും കേരളത്തിലാണ്. നമുക്ക് 28 സംസ്ഥാനമുണ്ട്, ഓർമ്മ വേണം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 49.89%. മരണം 14. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ പറഞ്ഞതുപോലെ കുറേ ദിവസം മരണനിരക്ക് കുറച്ച് കാണിക്കും, ഒരു ദിവസം എല്ലാം കൂടെ കൂട്ടിത്തരും, കൂട്ടിക്കാണിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്നും കോടതി പറഞ്ഞുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 80 മുകളിലുള്ള മരണം കൂടെ കൊടുത്തിട്ടുണ്ട്. എന്തൊരവസ്ഥയാണ്, ഒന്നും പറയാനില്ല. ഓരോ ജനസമൂഹവും അവർ അർഹിക്കുന്നവരെ, അവർക്ക് അർഹിക്കുന്ന രീതിയിലുള്ള ഭരണാധികാരികളെ മാത്രമേ ലഭിക്കൂ എന്ന് കേരളത്തിൽ നോക്കിയാവണം പണ്ടാരാണ്ട് പറഞ്ഞു വെച്ചിട്ട് പോയത്. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും.